സോ ഇന്നലെ ഉറഞ്ഞു തുള്ളുകയായിരുന്നു സ്മൃതി ഇറാനി. സ്മൃതി ഇറാനിയുടെ മുഴുവൻ പേര് സ്മൃതി സുബിൻ ഇറാനി. ചില്ലറ വ്യക്തിയൊന്നുമല്ല അവർ. ഒരു കാലത്ത് പ്രശസ്തയായ സിനിമാ നടിയായിരുന്നു, പ്രശസ്തയായ മോഡലായിരുന്നു. 1998 സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യൻ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥിയായിരുന്നു. രാമായണത്തിലെ സീതയായിരുന്നു. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് കുറേ ബോളിവുഡ് മസാല പടങ്ങളിൽ സ്മൃതി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രാമായണത്തിലെ സീതയായപ്പോൾ അവരെല്ലാവരും അംഗീകരിച്ചു, കാരണം അത്ര മനോഹരമായി അവർ ആ വേഷം ചെയ്തു. അത് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നലെ ആടിത്തമൃത്ത വേഷം വളരെ ബോറായിപ്പോയി എന്ന് മാത്രമല്ല, നാണവും മാനവും കെട്ടു സ്മൃതി ഇറാനി. രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിക്ക് ഫ്ലൈയിങ് കിസ് നൽകിയെന്നാണ് അവരുടെ ആരോപണം. 21 BJP അംഗങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് നേരെ സ്പീക്കർക്ക് പരാതി നൽകി. ഒടുവിൽ അവരുടെ സഹപ്രവർത്തകയും അവരുടെ MP ആയ ഹേമമാലിനി തന്നെ പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എനിക്കറിഞ്ഞൂടാ, ഒപ്പിടാൻ കൊണ്ടുവന്നപ്പോൾ ഞാനും അങ്ങ് ഒപ്പിട്ട് കൊടുത്തു. ഞാനും ആ പാർട്ടിക്കാരിയല്ലേ, അതുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തു. വല്ല കാര്യവുമുണ്ടോ സ്മൃതി ഇറാനി ഈ വടി കൊടുത്ത് അടി വാങ്ങിക്കാൻ? ഒന്നാമത് നിങ്ങളെ ഇപ്പം BJP ഇഷ്ടമില്ല. പണ്ട് മോദിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇല്ലാത്ത വിദ്യാഭ്യാസ യോഗ്യത നൽകി വലിയ മന്ത്രിസ്ഥാനങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോഴും നിങ്ങൾ മന്ത്രിയാണ്. ഇപ്പോഴും നിങ്ങൾ മന്ത്രി എന്ന നിലയിൽ നിങ്ങൾ പരിലസിച്ച് നടക്കുകയാണ്. കഴിഞ്ഞ തവണ അമേഠിയിൽ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ അട്ടിമറിച്ചത് വളരെ ശ്രദ്ധേയമാണ്. ഇത്തവണ അമേഠിയിൽ നിങ്ങൾക്ക് സീറ്റില്ല എന്നത് ഏകദേശം ഉറപ്പാണ്. സ്മൃതി ഇറാനിക്ക് സീറ്റില്ല. നിങ്ങൾ സ്വതന്ത്രയായി മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു. ഈ സന്ദർഭത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു ഫ്ലൈയിങ് കിസ് വിവാദം അങ്ങ് ഉയർത്തിയത്. എന്ന് വെച്ചാൽ BJP അംഗങ്ങളുടെ ശ്രദ്ധയൊക്കെ നേടിയെടുത്ത് BJPയിലൊന്ന് ഒട്ടിച്ചേർന്ന് ഇനിയും സീറ്റ് നേടാമോ എന്നുള്ളതായിരുന്നു സ്മൃതി ഇറാനിയുടെ തന്ത്രം. അതായിരുന്നു ഈ ഫ്ലൈയിങ് കിസ് വിവാദം. ഈ ഫ്ലൈയിങ് കിസ് വിവാദം ലോക്സഭയിൽ നടക്കുമ്പോൾ ഇതിന് സഭ TV ഒന്നുമില്ലേ? അവിടെ എല്ലാ CCTV ദൃശ്യങ്ങളല്ലേ? CCTV ദൃശ്യങ്ങളുടെ ജനം കാണുന്നതല്ലേ? പിന്നെ എങ്ങനെ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിക്ക് ഫ്ലൈയിങ് കിസ് നൽകും? എന്തായാലും മോഡലും ടെലിവിഷൻ അവതാരികയും ടെലിവിഷൻ നിർമ്മാതാവും നടിയും ഒക്കെയായ മന്ത്രിയും ഒക്കെയായ സ്മൃതി ഇറാനി നാണം കെട്ടിരിക്കുന്നു ഈ സംഭവത്തിലൂടെ. ഹേമമാലിനി തന്നെ പറഞ്ഞു ഇതൊന്നും സംഭവിച്ചിട്ടില്ലെന്ന്. പിന്നെ വേറെ ആര് സാക്ഷി പറയണം? സ്മൃതി ഇറാനിക്കൊപ്പം സിനിമാ നടിയാണ് ഹേമമാലിനി. ഹേമമാലിനിയുടെ ഇപ്പോൾ BJPയുടെ MP. ഹേമമാലിനി BJPയുടെ ശക്തയായ സാന്നിധ്യമാണ്. ഹേമമാലിനി പറയുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, താനവിടെ ഉണ്ടായിരുന്നു എന്ന്, തൊട്ടടുത്തുണ്ടായിരുന്നു. ഈ രാഹുൽ ഗാന്ധി എന്തിനാ ഈ പാർലമെൻറ്റിൽ വെച്ച് സ്മൃതി ഇറാനിക്ക് ഫ്ലൈയിങ് കിസ് നൽകുന്നത്? എന്തോന്ന് കുട്ടികളിയേ പാർലമെൻറ്റ് എന്ന് വെച്ച്. വെറുതെ രാഹുൽ ഗാന്ധിയെ ഒന്ന് അപമാനിക്കുക, വെറുതെ രാഹുൽ ഗാന്ധിയെ ഒന്ന് അപമാനിച്ചുകൊണ്ട് സ്മൃതി ഇറാനിക്ക് BJP നേതാക്കളുടെ ആദരവ് പിടിച്ചു മാറ്റുക. എന്തായാലും സ്മൃതി ഇറാനിയെ ഇലക്ഷന് നിർത്തണ്ട എന്ന് BJP ദേശീയ നേതൃത്വം തീരുമാനിച്ചു. സ്മൃതി ഇറാനിയെ ഇലക്ഷന് നിർത്തിക്കഴിഞ്ഞാൽ സ്മൃതി ഇറാനിയെ BJPക്കാർ തന്നെ തോൽപ്പിക്കും. അത്ര എതിർപ്പാണിപ്പോൾ അമേഠിയിൽ സ്മൃതി ഇറാനി. സ്മൃതി ഇറാനിയെ ഇനി അമേഠിയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചാൽ തോൽക്കും എന്നത് ഉറപ്പ്. മറ്റൊരു സുരക്ഷിത മണ്ഡലം സ്മൃതിക്ക് ഇല്ല എന്നുള്ളതും സത്യം. കാരണം സ്മൃതി ഇറാനി ജനങ്ങളുമായി ഒരുപാട് സംവേദിക്കുന്ന നേതാവല്ല. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ സ്മൃതി ഇറാനിക്ക് മുമ്പിൽ ഉത്തരം പറയാൻ പറഞ്ഞപ്പോൾ PT ഉഷ ഓടുന്നതിനേക്കാൾ വേഗത്തിലാണ് സ്മൃതി ഇറാനി ഓടിത്ത് പുറത്ത് കളഞ്ഞത്. PT ഉഷ തോറ്റുപോയി ആ ഓട്ടത്തിൽ. എന്തായാലും PT ഉഷയേക്കാൾ വേഗത്തിൽ ഓടുന്ന താരം കൂടിയാണ് താരെന്ന് അന്ന് സ്മൃതി ഇറാനി തെളിയിച്ചു. ഇപ്പോൾ സ്മൃതി ഇറാനി ആകെ മൊത്തം നാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിക്ക് ഫ്ലൈയിങ് കിസ് കൊടുത്തു, അതും ലോക്സഭയിൽ. 4 CCTV ഉള്ള ലോക്സഭയിൽ. എന്തായാലും 21 BJP അംഗങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി കൊടുത്തു. സ്മൃതി ഇറാനി ഫ്രണ്ടിൽ നിന്നു പരാതിയൊക്കെ കൊടുത്തെങ്കിലും BJP അംഗങ്ങൾ ആ പരാതിയുമായി മുന്നോട്ട് പോയില്ല. കാരണം പറഞ്ഞത് സ്മൃതി ഇറാനിയാണ്. സ്മൃതി ഇറാനി ഇനി BJPക്ക് കറിവേപ്പിലയാണ്. അതവർക്ക് നന്നായി അറിയാം. എങ്ങനെയെങ്കിലും ഒന്ന് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി, എങ്ങനെയെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടാൻ വേണ്ടി സ്മൃതി ഇറാനി കളിച്ച കുതന്ത്രമാണ് ഇതെന്നും എല്ലാവർക്കും അറിയാം. ഹേമമാലിനി അത് പറയാതെ പറഞ്ഞു കഴിഞ്ഞു. കുറച്ച് നാണിച്ചാണ് ഹേമമാലിനി അത് പറഞ്ഞതെന്ന് മാത്രം.